നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം മുൾമുനയിലാണ്. വീണ്ടും ഒരു വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. ആ മുന്നറിയിപ്പുകൾ വീണ്ടും വീണ്ടും ലോകത്തെ പേടിപ്പിക്കുകയാണ്. പല കോണുകളിൽ പല രൂപത്തിൽ ഭൂകമ്പവും ഭൂമികുലുക്കവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും വൻ ഭൂചലനം രേഖപ്പെടുത്തുമ്പോൾ ലോകമൊന്നാകെ ആശങ്കയിൽ തന്നെയാണ്. പുലർച്ചെ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ US ജിയോളജിക്കൽ സർവേ ഭൂചലനം ഉണ്ടായതായി സ്ഥിരീകരിച്ചു. ഇതുവരെ നാശനഷ്ടങ്ങളോ മരണങ്ങളോ ഒന്നും ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പ്രതീക്ഷ നൽകുന്ന വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഇപ്പോൾ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു, കൂടുതൽ ആളപായം ഉണ്ടായിരിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് നഗരത്തിൽ നിന്നും 44 കിലോമീറ്റർ അകലെ 51 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. ലാഹോർ, മുൾട്ടാൻ, ക്വറ്റ എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ മറ്റു പല പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ത്യയുൾപ്പെടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ 119 ദശലക്ഷം ആളുകൾക്ക് ഏകദേശം 500 കിലോമീറ്റർ പരിധിയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്ററും അറിയിച്ചു. ഇസ്ലാമാബാദിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നേരിയ തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഭൂചലനം അനുഭവപ്പെട്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി തെരുവിലേക്ക് ഇറങ്ങിയോടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്ലാമാബാദ്, പെഷവാർ, റാവൽപിണ്ടി, മുൾട്ടാൻ എന്നിവയുൾപ്പെടെ നിരവധി പാകിസ്ഥാനി നഗരങ്ങളിൽ 5.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ഫൈസലാബാദ്, അബട്ടാബാദ്, സ്വാത്ത്, ബൂണർ, കൊഹാത്ത്, മലഗണ്ഡ് എന്നിവിടങ്ങളിലും ഭൂചലനം രേഖപ്പെടുത്തിയതായി പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല ഗുജറാത്തിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. നർമ്മദ ജില്ലയിലെ കേവഡിയ ഗ്രാമത്തിലാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. പ്രദേശത്ത് ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല. കേവഡിയയിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസമോളജിക്കൽ റിസർച്ചാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. 12.7 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേവഡിയ ഗ്രാമത്തിനടുത്താണ് 182 മീറ്റർ ഉയരമുള്ള ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പത്തിൽ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു. ശക്തമായ ഭൂകമ്പങ്ങളെയും ചുഴലിക്കാറ്റുകളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലാണ് ഏകതാ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ കഴിഞ്ഞ കുറേ നാളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും ഒക്കെ ആശങ്കയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രകൃതിയുടെ തിരിച്ചടികൾക്ക് മനുഷ്യൻ സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഭൂചലനം നിരവധി ജീവൻ കവർന്നെടുക്കുമ്പോൾ മാത്രമല്ല തിമോർ അടക്കമുള്ള തീരങ്ങൾ ആശങ്കയിലൂടെ ഇപ്പോഴും കടന്നുപോകേണ്ട ഒരു സാഹചര്യം. കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് കിഴക്കൻ തിമോർ തീരത്ത് ഇന്ത്യൻ സമയം 8 മണിയോടെ ഒരു ഭൂചലനം ഉണ്ടായത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തുവന്നത്. അന്ന് 6.1 തീവ്രതയാണ് ഭൂചലനം രേഖപ്പെടുത്തിയതെന്നാണ് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഭൂകമ്പത്തിൽ അന്ന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. കിഴക്കൻ തിമോറിനും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ തിമോർ ദ്വീപിന്റെ കിഴക്കൻ അറ്റത്ത് നിന്ന് 51.4 കിലോമീറ്റർ ആഴത്തിൽ സമുദ്രത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ഓഷ്യൻ സുനാമി മുന്നറിയിപ്പ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റം മേഖലയിൽ സുനാമി മുന്നറിയിപ്പും അന്ന് നൽകിയിരുന്നു. കിഴക്കൻ തിമോറിന്റെ തലസ്ഥാനമായ ദിലിയിൽ ചെറിയ തോതിലുള്ള ഭൂചലനം അനുഭവപ്പെട്ടതായി അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കിഴക്കൻ തിമോറും ഇന്തോനേഷ്യയും തെക്ക് കിഴക്കൻ ഏഷ്യയിലൂടെയും പസഫിക് തടത്തിലൂടെയും വ്യാപിച്ചു കിടക്കുന്ന തീവ്രമായ ഭൂകമ്പ പ്രവർത്തനത്തിന്റെ മേഖലയാണ് പെടുന്നത്. 13 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ദ്വീപരാഷ്ട്രമാണ് കിഴക്കൻ തിമൂർ. അങ്ങനെ കിഴക്കൻ തിമൂറിന്റെ ആശങ്കയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുനാമി ഭീഷണി അടക്കമുള്ള വാർത്തകൾ പുറത്തുവന്നത്. ഏതായാലും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വലിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ വലിയ ശ്രമങ്ങൾ തന്നെ ഇപ്പോഴേ നടത്തണമെന്ന് സൂചിപ്പിക്കുകയാണ് ഓരോ ദുരന്ത വാർത്തകളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.